മൂന്നാമത്തെ വിജയികളുടെ ഗുണം അല്ലാഹു പറയുന്നു, വഅൻഫഖൂ മിമ്മാ റസഖ്നാഹും സിറൻ വഅലാനിയ, രഹസ്യത്തിലും പരസ്യത്തിലും നാം നൽകിയതിൽ നിന്ന് അല്ലാഹു പൊരുത്തപ്പെടുന്ന വഴിയിൽ ചെലവഴിക്കുന്ന ഭാഗ്യവാന്മാരായ മുഅ്മിനീങ്ങൾ. യർജൂന തിജാറത്തൻ ലൻ തബൂർ, പരലോകത്ത് അവർക്ക് വലിയ നേട്ടങ്ങളുണ്ട്, ഇഹലോകത്തും അവർക്ക് വലിയ ലാഭങ്ങളുണ്ട്. മുഅ്മിനീങ്ങളെ, ഞാൻ എന്റെ പ്രസംഗം നിർത്തി. ആരോഗ്യം റബ്ബ് തന്ന അനുഗ്രഹമാണ്. ഈ ആരോഗ്യം എന്ന് പറയുന്ന അനുഗ്രഹം അതാ കാരംസിന്റെ റൂമിൽ കൊണ്ടുപോയി തുലച്ചുകളയാനുള്ളതല്ല, വിനോദ കേന്ദ്രങ്ങളിൽ കൊണ്ടുപോയി നഷ്ടപ്പെടുത്തി കളയാനുള്ളതല്ല. ആരോഗ്യം റബ്ബിന്റെ വഴിയിൽ ചെലവഴിക്കാൻ റബ്ബ് തന്ന നിഅമത്താണ്. രക്ഷിതാക്കളെ, സന്താനങ്ങൾ അല്ലാഹു തന്ന അനുഗ്രഹമാണ്. വെക്കേഷൻ സമയമല്ലേ, അതേ പ്ലസ് ടുവിന്റെ റിസൾട്ട് പുറത്തു വന്ന ദിവസമല്ലേ, നമ്മുടെ SSLC പാസായ മക്കളെ ഇനി ഏത് ക്യാമ്പസിൽ കൊണ്ടുപോയി പഠിപ്പിക്കണം എന്ന് രക്ഷിതാക്കൾ ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്ലസ് ടു പാസായ മക്കൾക്ക് ഇനി തുടർ പഠനം ഏത് കോഴ്സാകണം എന്ന് ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ്. ഏത് കോഴ്സായാലും കുഴപ്പമില്ല, അതാ ഭൗതികമായ വിദ്യാഭ്യാസം നേടുന്നതോടൊപ്പം അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ ധിക്കരിക്കാതെ, ദീനിന്റെ മൂല്യങ്ങളെ നഷ്ടപ്പെടുത്താതെ, ദീനിന്റെ നിയമങ്ങളെ ചോദ്യം ചെയ്യാതെ, മതത്തിന്റെ മൂല്യങ്ങൾ സംരക്ഷിച്ചു ജീവിക്കുന്ന മക്കളാക്കി നമ്മുടെ മക്കളെ വളർത്തണം. അതിന് കുട്ടികൾക്ക് മതമൂല്യങ്ങളും പകർന്നു കൊടുക്കുന്ന നല്ല ക്യാമ്പസുകളിൽ, സ്ഥാപനങ്ങളിൽ നമ്മൾ പറഞ്ഞേക്കണം. അതേ എന്റെ ആൺകുട്ടികളിൽ നിന്ന് ഒരു മോനെ ഞാൻ ഖുർആൻ പഠിപ്പിക്കട്ടെ, ഒരേ മോനെ ഞാൻ ആലിമാക്കട്ടെ എന്ന് രക്ഷിതാക്കളാകുന്ന നമ്മൾ ആലോചിക്കണം, തീരുമാനിക്കണം. അല്ലാഹു നമ്മുടെ മക്കളെ എല്ലാം നല്ലവരാക്കി തരട്ടെ, മഹബ്ബത്തും അദബും ഇൽമുമുള്ള മക്കളാക്കി വളർത്തട്ടെ. അതാ മദീന പള്ളിയിൽ ഒരു സദസ് നടക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നത്. ആ സദസ്സിലേക്ക് ഒരു പാപപ്പെട്ട മനുഷ്യൻ ഓടി വരികയാണ്. യാ സയ്യിദി, യാ റസൂലല്ലാഹ്, നബിയേ, ഈ സാധു ഓടി വന്നതൊരു സങ്കടം പറയാനാണ്. ഹബീബ് തങ്ങൾ സമയം കൊടുത്തു ആ പാവപ്പെട്ട മനുഷ്യന്റെ സങ്കടം കേൾക്കാൻ. ആ മനുഷ്യൻ വിളിച്ചു പറയുന്നു, നബിയേ, എനിക്ക് ചെറിയ ഒരു കുടിലുണ്ട്, ചെറിയ ഒരു വീടുണ്ട്, എന്റെ വീട്ടിന്റെ അയൽവാസിയായ സഹോദരൻ നല്ല പണക്കാരനാണ്, സമ്പന്നനാണ്. അദ്ദേഹത്തിന്റെ പറമ്പിൽ നിന്ന് ഒരു മരം എന്റെ വീട്ടിന്റെ മുകളിലേക്ക് വീടാൻ ചാഞ്ഞു കിടക്കുന്നു, നബിയേ, ഒരു ചെറിയ കാറ്റങ്ങ് അടിച്ച് വിഷിയാൽ ആ സഹോദരന്റെ പറമ്പിലുള്ള മരം വീണ് എന്റെ വീട് തകർന്നു പോകും, എന്റെ മക്കളും ഭാര്യയും അപകടത്തിൽ പെട്ടുപോകും. നബിയേ, അയൽവാസിയെ ഞാൻ നേരിൽ ചെന്ന് കണ്ടു, ആ മരം മുറിക്കാൻ അനുവാദം ചോദിച്ചു, അയാൾ സമ്മതിച്ചില്ല. രണ്ടാമതും ആ മനുഷ്യനെ ഞാൻ സമീപിച്ചു, പണം തരാ, ആ മരം എനിക്ക് തരുമോ എന്ന് അന്വേഷിച്ചു. നിന്റെ പണം എനിക്ക് ആവശ്യമില്ല, അയാൾ ധിക്കാരത്തോടെ മറുപടി തന്നു, നബിയേ, ആ അയൽവാസിയായ പണക്കാരനെ ഒന്ന് വിളിപ്പിക്കുമോ നബിയേ, ആ മരത്തിന്റെ ഭീഷണിയിൽ നിന്നും എന്നെയും എന്റെ കുടുംബത്തെയും വീടിനെയും രക്ഷപ്പെടുത്തുമോ തങ്ങളെ.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുമ്പോ ആരാണ് ഹബീബ് തങ്ങൾ റഹ്മത്തുൽ ലിലാലമീൻ സർവലോകത്തിനും റഹ്മത്തല്ലേ മുഹിബ്ബുൽ ഫുഖറാഇ വൽ മസാകീൻ പട്ടിണി പാവങ്ങളെ ഇത്രയേറെ സഹായിച്ച നേതാവ് വേറെയുണ്ടോ കരകാണാകാരുണ്യത്തിന്റെ സമുദ്രമല്ലേ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ പണക്കാരനായ അയൽവാസിയെ വിളിക്കുകയാണ് അദ്ദേഹം ഹബീബ് തങ്ങളുടെ സദസ്സിലേക്ക് കടന്നു വരികയാണ് ഉടനെ അന്വേഷിക്കുന്നു നിങ്ങളെ കുറിച്ച് ചില പരാതികൾ ലഭിച്ചിട്ടുണ്ട് ശരിയാണോ നബിയെ എന്നെ കുറിച്ച് കേട്ട പരാതി സത്യമാണ് വസ്തുതയാണ് ആ പാവപ്പെട്ട മനുഷ്യൻ എന്നെ രണ്ടു തവണ സമ്മതിച്ചു സമ്മതം ചോദിച്ചു പണം തരാമെന്ന് പറഞ്ഞു ഞാൻ സമ്മതിച്ചിട്ടില്ല വസ്തുതകളെല്ലാം ഉറപ്പിച്ചതിനു ശേഷം ലോകത്തിന്റെ നേതാവ് അന്വേഷിക്കുന്നു കൂട്ടുകാരാ നിങ്ങളുടെ പറമ്പിലുള്ള ഈത്തപ്പന മരം നിങ്ങൾ എനിക്ക് തരുമോ പകരം നിങ്ങൾക്ക് സ്വർഗലോകത്തുള്ള ഈത്തപ്പന മരം തരാം ജാറ്റിലീടണവറ്റീ അശജാറു സാജീരട്ട തംശീലൈഹിയല സഖിംബിലഖദമീ മൗലായ സല്ലി വസല്ലിം ദാഇമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം ഉയർച്ചയിൽ തലപൊക്കി നിൽക്കുന്ന പടുവൃക്ഷങ്ങളോട് ലോകത്തിന്റെ നേതാവ് തൃക്കരങ്ങളൊന്ന് ഉയർത്തിയിട്ട് മാടി വിളിച്ചാൽ ഭൂമിയുടെ ആഴത്തിലേക്ക് അണ്ടുപോയ വേരുകൾ അറുത്തു മാറ്റിയിട്ട് ആ മരങ്ങള് മുത്തുനബിയുടെ ഹവറത്തിലേക്ക് നടന്നു വന്നു എന്നല്ലേ ചരിത്രമുള്ളത് ആ നേതാവിനെ കാണുമ്പോ മൃഗങ്ങൾ വിനയം കാണിച്ചു കല്ലുകൾ സംസാരിച്ചു ഈ നേരാവാ ചോദിക്കുന്നത് ആയിട്ടപ്പന മരം എനിക്ക് തരുമോ പകരം സ്വർഗത്തിലുള്ള ഈട്ടപ്പന മരം വാങ്ങിത്തരാം ആ മനുഷ്യന്റെ അഹങ്കാരത്തോടെയുള്ള മറുപടി ഇല്ല ഇല്ല നബിയേ ഞാൻ എന്റെ മരം തരില്ല സ്വർഗലോകത്തുള്ള ഈ തപ്പന മരം എനിക്ക് ആവശ്യമില്ല ഉടനെ ഹബീബ് തങ്ങൾ അവിടുത്തെ തല താഴ്ത്തുകയാണ് അവിടുത്തെ ദൗത്യം പരാജയപ്പെട്ടു എന്നതുകൊണ്ടല്ല ഒരു പരിശ്രമം അതാ വിജയിച്ചില്ലെങ്കിൽ രണ്ടാമത് ഏത് മാർഗമാണ് സ്വീകരിക്കേണ്ടത് എന്ന ആലോചനയിലാണ് ചിന്തയിലാണ് തല താഴ്ത്തിയത് ഉടനെ സദസ്സിന്റെ പിന്നിൽ നിന്ന് ഒരാൾ എഴുന്നേൽക്കുകയാണ് യാ സയ്യിദീ യാ റസൂലല്ലാഹ്
ഹബീബ് തങ്ങളെ ഉറക്കയങ്ങ് വിളിക്കുകയാണ്, നബിയേ ആ പണക്കാരനായ മനുഷ്യനിൽ നിന്ന് ഹബീബ് ചോദിച്ച മരം ഞാൻ വാങ്ങിത്തരാ, പകരം ആ മനുഷ്യനെ അവിടുന്ന് കൊടുക്കാമെന്നേറ്റ സ്വർഗത്തിലെ ഈത്തപ്പന മരം ഈ വിനീതന്നെ വാങ്ങിത്തരുമോ നബിയേ? പ്രസക്തമായ ഒരു ചോദ്യമാണ്. ഉടനെ സദസ്യരെല്ലാം പിന്നിലേക്ക് തിരിഞ്ഞു നോക്കി, ആരാ ഈ വലിയ ചോദ്യകർത്താവെന്നറിയുമോ? അൻസാറുകളിൽ പ്രധാനിയാണ്, സഹാബത്തിൽ സമ്പന്നന, സയ്യിദുന അബുദ്ദഹദ റളിയല്ലാഹു അൻഹു. ഉടനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മറുപടി, നഅം അബദ്ദഹദ, നിങ്ങൾക്കും വാങ്ങിത്തരാം സ്വർഗത്തിലുള്ള ഈറ്റപ്പന മരം. ഹബീബിന്റെ സദസ്സിൽ നിന്ന് എഴുന്നേൽക്കുകയാണ് അബുദ്ദഹദ തങ്ങൾ, പണക്കാരനായ സഹോദരനെ വിളിക്കുകയാണ്, സദസ്സിൽ നിന്ന് പുറത്തു അന്വേഷിക്കുന്നു, ഓ മനുഷ്യ ഈ മദീന പട്ടണത്തിന്റെ ഹൃദയഭാഗത്ത് ഏക്കറക്കണക്കിനുള്ള വിശാലമായ ഒരു തോട്ടമുണ്ട്. ആ തോട്ടത്തിൽ വിപുലമായ സൗകര്യങ്ങളുള്ള കാണാൻ നല്ല ചൊറുക്കുള്ള ഒരു വീടുണ്ട്. ധാരാളം ശുദ്ധജലം ലഭിക്കുന്നു, കിണറുകളുണ്ട്. ആ തോട്ടം അറിയുമോ? അറിയാ അബുദ്ദഹദ, അത് നിങ്ങളുടെ തോട്ടമല്ലേ? കൂട്ടുകാരാ, അത് എന്റെ തോട്ടമാണ്. ശരി, ഞാൻ നിന്നെ ഇങ്ങോട്ട് വിളിച്ചത് ആ തോട്ടം ഞാൻ നിനക്ക് തന്നാൽ, ഹബീബ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വഅലിഹി വസഹബിഹി വസല്ലം തങ്ങൾ നിങ്ങളോട് ചോദിച്ച ഈത്തപ്പന മരം എനിക്ക് വിൽക്കുമോ? പകരം എന്റെ വിശാലമായ തോട്ടം തരാ. സന്തോഷം കൊണ്ട് ആഹ്ലാദപരിതനായി ആ മനുഷ്യനെ തുള്ളിച്ചാടുകയാണ്, വിളിച്ചു പറയുന്നു, ബേറ്റുക കഥാ, നിങ്ങളെ തോട്ടത്തിന് പകരം എന്റെ ഈത്തപ്പന മരം ഞാൻ നിങ്ങൾക്ക് വിറ്റിരിക്കുന്നു. സഹോദരങ്ങളെ, അബുദ്ദഹദ ഓടുകയാണ് ഇലാ ഹളറത്തി റസൂലില്ലാ. നബിയേ, ആ മനുഷ്യന്റെ ഈത്തപ്പന മരം അബുദ്ദഹദ വാങ്ങിയിട്ടുണ്ട്, അവിടുത്തേക്ക് സൗജന്യമായി തന്നിരിക്കുന്നു. പാവപ്പെട്ട മനുഷ്യനെ വിളിച്ചു, മുത്തുനബി ആ മരം മുറിക്കാൻ സമ്മതം കൊടുത്തു. സുഹൃത്തുക്കളെ, മാന്യ സഹോദരിമാരെ, ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിച്ചു. സയ്യിദവർഗളുടെ നസീഹത്തും ദുആവും ഇതാ ഇവിടെ നടക്കാനിരിക്കുകയാണ്. അബുദ്ദഹദ റളിയല്ലാഹു അൻഹു ഹബീബ് തങ്ങളുടെ സദസ്സിൽ നിന്ന് ആ സദസ്സങ്ങ് പിരിയുന്ന സമയം തിരിച്ചു പോകുന്നത് നേരത്തെ വിൽപ്പന നടത്തിയ തോട്ടത്തിലേക്കാണ്. ആ തോട്ടത്തിൽ അബുദ്ദഹദ തങ്ങളുടെ മക്കൾ കളിച്ചുകൊണ്ടിരിക്കുന്നു. കുട്ടികളെയെല്ലാം അടിപിടിച്ചു, മക്കളെ ഇന്നു മുതൽ ഈ തോട്ടത്തിലെ കളി പാടില്ല, ഉപ്പ ഈ തോട്ടം വിറ്റിരിക്കുന്നു. സ്വന്ത
സ്വന്തം മക്കളെ കൂടെ വിളിച്ച് വീട്ടിലേക്ക് നടന്നു പോകുമ്പോ ആ മക്കളിൽ ചെറിയ പിഞ്ചുപാലന്റെ വായയിൽ ഒരു ഈട്ടപ്പഴം ചവച്ചുകൊണ്ടിരിക്കുന്നു. അവിടുത്തെ വിരൽ തുമ്പുകൾ ആ പൊന്നുമോന്റെ പിഞ്ചു പൈതലിന്റെ വായയിലേക്ക് അങ്ങ് വെച്ചു. ചവച്ചുകൊണ്ടിരിക്കുന്ന ഈട്ടപ്പഴം എടുത്ത് വലിച്ചെറിഞ്ഞു. മോനെ, സ്വർഗത്തിലെ ഈട്ടപ്പഴം തിന്ന, ഇന്ന് മുതൽ ഈ തോട്ടത്തിലെ ഈട്ടപ്പഴം നമുക്ക് ഹറാമാ. ഹബീബ്, തങ്ങളിൽ നിന്ന് സ്വർഗത്തിലെ ഈട്ടപ്പന മരം വാങ്ങാൻ വേണ്ടി ഉപ്പാന്റെ തോട്ടം വിറ്റിരിക്കുന്നു. മക്കളെ കൂടെ വിളിച്ച് വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ ബുദ്ധഹിതാവിരങ്ങളെ മനസ്സിൽ വല്ലാത്ത സങ്കടം ആശങ്ക ഭീതി തോന്നുകയാണ്. എന്റെ ഭാര്യ ഈ തോട്ടം വിറ്റു എന്ന വാർത്ത അറിഞ്ഞാൽ അവൾ വേദനിക്കുമോ, എന്നോട് പ്രതിഷേധിക്കുമോ എന്ന ചിന്ത കൊണ്ടാണ്. ഉടനെ വീട്ടിലെത്തി കാര്യങ്ങൾ അവതരിപ്പിച്ചു. ഉമ്മമാരെ, ഈമാനുള്ള പെണ്ണ, പരലോക ചിന്തയുള്ള സഹോദരിയ, സർവദിനേക്കാൾ അല്ലാഹുവിന്റെ ഹബീബിന് എല്ലാമെല്ലാം സമർപ്പിക്കാൻ തയ്യാറുള്ള മഹദിയാണ്. ആ ബുദ്ധയുടെ സഹധർമ്മിണി പറയുന്നു, കാര്യമാക്കണ്ട, ഇന്നല്ലെങ്കിൽ നാളെ അവസാനിക്കുന്ന ഭൗതികമായ ലോകത്തെ ഈ ജീവിതത്തിലുള്ള വിഭവ സമൃദ്ധമായ ഏക്കറക്കണക്കിനുള്ള തോട്ടം വിറ്റ് എന്നെന്നും ജീവിക്കേണ്ടുന്ന ശാശ്വതമായ വിജയം ലഭിക്കേണ്ടുന്ന പരലോകത്ത് സ്വർഗം നേടിയതിൽ വിഷമിക്കേണ്ടതില്ല. വജദു ബി അമ്മാലി وَبَاعُوا نُفُوسَهُمْ لِدِينِ الْهُدَى فِي كُلِّ مَوْتِينِ وَزْوَتِينِ صَلَاةٌ وَتَسْلِيمٌ وَأَزْكَى تَحِيَّتِينِ المصطفى المختار خير البرية വരുന്ന വിശുദ്ധിയുടെ റമദാൻ മാസത്തിൽ പട്ടിണി പാവങ്ങളെ കയ്യഴിച്ച് സഹായിക്കുമെന്ന് തീരുമാനിക്കൂ സഹോദരങ്ങളെ, സഹോദരിമാരെ. റബ്ബ് തന്ന സമ്പത്തിൽ നിന്ന് ദീനിന്റെ വഴിയിൽ ചെലവഴിക്കുമെന്ന് പ്രതിജ്ഞയെടുക്കൂ മുഅ്മിനീങ്ങളെ. ഖുർആൻ ഓതുന്നവർ, നിസ്കാരം നിലനിർത്തുന്നവർ, അല്ലാഹു നൽകിയ സമ്പത്ത് അവൻ പൊരുത്തപ്പെടുന്നു വഴിയിൽ ചെലവഴിക്കുന്നവർ, ദുനിയാവിലും ആഖിറത്തിലും അവർക്ക് വലിയ ലാഭങ്ങൾ പ്രതീക്ഷിക്കാം. അല്ലാഹു ഈ മൂന്ന് ഗുണങ്ങളുമുള്ള മുഅ്മിനീങ്ങളിൽ നമ്മെ എല്ലാം ഉൾപ്പെടുത്തി തരട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തു സയ്യിദ് അവർകൾ വന്നതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. അൽഹംദുലില്ലാ, നമ്മുടെ പരിസരങ്ങളിലൊക്കെ നമുക്ക് ആത്മീയമായ മജ്‌ലിസുകളിൽ ദുആഇന്റെ നേതൃത്വം നൽകുന്ന